Season 2ചിരിയുടെ ചരിത്രത്തിൽ സ്ഥാനം നേടിയ വേദി പുത്തൻ കാഴ്ചകളുമായി നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് ഹാസ്യത്തിന്റെ നിറക്കൂട്ടുമായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് നല്ലൊരു സ്വഭാവ നടിയായി മാറിയ പ്രതിഭയും അനുകരണ കലയിലൂടെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും എൻട്രി നടത്തിയ മറ്റൊരു നക്ഷത്രവുമാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം തെസ്നി ഖാൻ ആൻഡ് ബൈജു ജോസ്. നാലഞ്ച് വർഷം മുമ്പായിരുന്നെങ്കിൽ തെസ്നിയെ ഞാൻ പരിചയപ്പെടുത്തുക ഹാസ്യ നടി എന്ന രൂപത്തിലായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, സ്വഭാവ നടിയാണ്, നല്ലൊരു സ്വഭാവ നടിയാണ്. ഒരുപാട് ചിത്രങ്ങളിൽ നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യാനുള്ള ഭാഗ്യം തെസ്നിക്ക് ലഭിച്ചു. അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാനും തെസ്നിക്ക് കഴിഞ്ഞു. സ്വാഗതം തെസ്നി. അതേപോലെ തന്നെ ബൈജു ജോസ്. ബൈജു ജോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കോമഡി കസിൻസ് ആയി ഇവിടെ നമ്മുടെ മിനി സ്ക്രീനിലേക്ക് കടന്നു വന്ന് സ്വന്തം അധ്വാനത്തിലൂടെ ഇന്ന് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭയാണ്. സ്വാഗതം ബൈജു. താങ്ക് യു തെസ്നി. അലറലോട് അലറൽ അല്ലാതെ വിശേഷങ്ങൾ? എനിക്കൊക്കെ ഇവിടെ വരാന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമാണ് സത്യം. ഞാനൊക്കെ ഇതേപോലെ വന്ന ആൾ തന്നെയാ. കോമിക്കോളം തുടങ്ങി, സിനിമാല തുടങ്ങി, അങ്ങനെ ഈ ഏഷ്യാനെറ്റ് തന്നെയാണ് എൻ്റെ തുടക്കം. അത് അത് നമ്മളിങ്ങനെ സിനിമയിലൊക്കെ അഭിനയിച്ചെന്ന് വന്നാലും വീണ്ടും ഇവിടെ തന്നെ വരാന്ന് പറയുന്ന ഒരു വലിയൊരു അംഗീകാരമാണ് എനിക്ക്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ബൈജുവിനെ കുറിച്ച് പറയാനുള്ള, ബൈജുവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ അഭിനയിക്കാൻ പറ്റും. ഒന്ന്, ഡയറക്ടർ കൊടുക്കുന്ന ഡയലോഗ് കാണാതെ പഠിച്ച് അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യുന്ന ആക്ടറുണ്ട്. പിന്നെ സിദ്ധിയുള്ള ഇൻബോൺ ടാലൻ്റഡ് ആയിട്ടുള്ളവരുണ്ട്, അവർക്ക് മാത്രമേ സ്പോണ്ടേനിയസ് ആയിട്ട് പടപട കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ സ്പോണ്ടേനിറ്റി ഉള്ള നല്ല ആക്ടറാണ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇത് വലിയൊരു അവാർഡാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ. ഏഷ്യൻ്റെ ഈ വേദിയിൽ, കോമഡി സ്റ്റാർസിൻ്റെ ഈ വേദിയിൽ കിട്ടുന്ന ഇത്രയും നല്ലൊരു കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അവാർഡാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. തൊട്ട് തൊട്ട് നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് 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 പോകാതെ ഒന്ന് ചുറ്റിയിടാമോ എന്ന്. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. കണ്ടോ, നല്ല ഓഡിയൻസാണ് എപ്പോഴും ഇവിടെ വരാറുള്ളത്. അവർ വളരെ എൻതൂസിയാസത്തോടെ ഈ ഞങ്ങളുടെ ഷോസ് ഒക്കെ തന്നെ നന്നായിട്ട് പ്രൊമോട്ട്. എന്താ അവിടെ പോലീസ്? എന്താ സാർ? എനിക്ക് മാറി ബൈജു മാറു ഫ്രണ്ടിലേക്ക്. ബൈജു, ഇവരോടൊന്നും കൂട്ടുകൂടി നടക്കരുത് കേട്ടോ. എന്താ? എനിക്ക് നിന്നെ അറിയാവുന്നതാണ് ഞാൻ പറയുന്നത്. പല മോശപ്പെട്ട സാഹചര്യങ്ങളിൽ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. ഞാൻ എവിടെ വെച്ച് കണ്ടിരിക്കുന്നു? സംസാരിക്കാൻ കണ്ട വണ്ടി കയറിപ്പോ. അല്ലാതെ പറഞ്ഞു സാർ, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. ഞാൻ കാര്യം അറിയണം. എന്താണ് കാര്യം എന്ന് പറയണം സാർ? ഈ ട്രിവാൻഡ്രൻ ലോഡ്ജിൽ അലഞ്ഞിരി ഞാൻ കണ്ടിട്ടുണ്ട്. മുപ്പത്തിമൂന്നാം നമ്പർ റൂമിൽ ഞാൻ പോകുന്നുണ്ട്. വേറെ പുരുഷനുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ല? നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ടല്ല, ഞാൻ എങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ട് കാണാൻ വഴിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ടൊന്നും കണ്ടിട്ടില്ല. എങ്ങനെയാ കണ്ടത് അത് പറയൂ. ഞാൻ മൊബൈൽ വഴി, യൂട്യൂബ് വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ കാണിച്ചു നോക്കട്ടെ? കാണിച്ചു തരാം, ഞാൻ കാണിച്ചു കിടക്കട്ടെ. പിന്നെ ഒരു മന്ത്രിയുടെ പുത്രനെ വളച്ച് കല്യാണം കഴിച്ചതായിട്ട് അനാവശ്യം പറഞ്ഞു സാർ. ഏത് മന്ത്രിയുടെ? ഏത് മന്ത്രിയുടെ? ഒരു അത് വൈ, അത് വെച്ചിട്ട് നാട്ടുകാരെ കാണിക്കാനല്ലേ. അത് വൈ, മൊബൈൽ അങ്ങ് വൈ. അപ്പൊ മൊബൈൽ വൈ. പിന്നെ അത് കഴിഞ്ഞിട്ട് തെസ്നി നായരോ, ഞാൻ തെസ്നി ഖാനാണ്. തെസ്നി ഖാനാണ്.
കാനോ കൂഞ്ഞോ അതറിയേണ്ട കാര്യമില്ല. വണ്ടിയിലോട്ട് കയറി. പിന്നെ പ്രശസ്ത നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ വളയ്ക്കാൻ ശ്രമിച്ചു, അതും ഞാനത്. അപ്പോൾ ഒന്നും സംസാരിക്കേണ്ട, വണ്ടി കയറി. നാണം വലിയ ഇങ്ങനെ കൂടെ നിൽക്കാൻ. അല്ല ഞങ്ങൾക്കൊന്നും അറിയണം സാർ. സാർ വാട്സാപ്പിൽ എന്തോ കണ്ടെന്ന് കാണിച്ചത്. ദാണ്ട ഇത് കണ്ട മൂന്ന് പ്രാവശ്യം മൂന്ന്. അടുത്ത് കാണിച്ചു. സാറെ, ഒരു പ്രശസ്ത സിനിമയാണ് ടെസ്നിക്കാണ് അഭിനയിച്ച സിനിമയിലെ രംഗങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പറഞ്ഞൂടെ. സിനിമയാണ്? ആ സിനിമ നടി കൊള്ള. അല്ല സാറേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. സാർ ഇവിടെ വന്നതും ഒക്കെ ഓക്കെ. സാറ് വല്ലപ്പോഴും സിനിമകൾ കാണണം. ഇത് ഈ സാറ് ഈ ഇതിൽ കണ്ട കാര്യങ്ങൾ മുഴുവൻ ഇത് സിനിമയുടെ ക്ലിപ്പിംഗ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് സാറിന് വേണ്ടേ സാർ? അല്ല, ഇത് പിള്ളേർ കേറ്റി വിടുന്നതാണ്. അപ്പൊ പകുതി വെച്ച് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് വല്ലപ്പോഴും ഒരു സിനിമ കണ്ടൂടെ. വല്ലപ്പോഴും ഇനി ഞാൻ കാണാം. കാണണം, കാണും. നല്ലൊരു ആക്ട്രസ് ആണ്. അവരുടെ ഈ ക്ലിപ്പിംഗ് കണ്ടിട്ട് സംശയിച്ച് വന്നാൽ പിന്നെ എങ്ങനെയാണോ? സോറി, മനസ്സിലാക്കുന്ന എന്താണെന്ന് അറിയാമോ? അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയമാണ് അവർ കാഴ്ച വെച്ചതെന്നുള്ളത്. അതുകൊണ്ടാണ് അത്ര പിടിക്കാൻ പറ്റിയത്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം, തീർച്ചയായിട്ടും. സാർ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗിന് സാറിന്റെ ഒരു മിമിക്രി ഞാൻ കണ്ടിരുന്നു, വളരെ ഇഷ്ടമായി. ആ ഐറ്റം കേട്ടോ ബൈജു, നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ഒന്ന് രണ്ട് സ്റ്റാർസിന്റെ ഒന്ന് സാർ ഒന്ന് കാണിച്ച തിരക്കില്ല. സോറി പറഞ്ഞല്ലോ, അത് തീർന്നല്ലോ സാർ. കുഴപ്പമില്ല, കുഴപ്പമില്ല. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അച്യുതാനന്ദൻ സാറും ഉമ്മൻ സാറും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ സീൻ. രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിലെ അവർ രണ്ടും കൂടെ ചെയ്യുന്നതാണ്. അത് വേറൊന്നും അല്ല, നമ്മുടെ മണിച്ചിറത്താഴില് ഗംഗ ഇപ്പോ ഇവിടെ പോകുന്നു, ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അത് ഇവർ രണ്ടുപേരും ചെയ്താൽ എങ്ങനെ? ഗംഗ ഇപ്പോൾ എവിടെ പോകുന്നു? എന്താ എവിടെ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നു. എന്നാൽ ഗംഗ ഇപ്പോൾ പോകണ്ട. എങ്ങനെ ഗംഗ ഇപ്പോൾ പോകണ്ട എന്ന് വിടപാട്ടെ. ഇന്ന് എങ്കി ഇരുന്നും പോക വിടമാട്ടെ. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഓനെ കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓങ്കാറുമാണ്. അറിയാത്ത ഭാഷയിൽ താൻ എന്നെ തെറിവിളിച്ചു. ഞാനിപ്പോ എന്താ പറഞ്ഞ? എന്തുവാ ഞാനിപ്പോ എന്താ പറഞ്ഞ്? താനൊന്നും പറഞ്ഞില്ലടോ, കേട്ടതൊരിക്കല്ലേ. പിണക്കം മാറാൻ വേണ്ടി ഞാനൊരു പാട്ട് അങ്ങോട്ട് പാടിത്തരാം. പിടിച്ചോ. ഞാനും നാനുമൻ ചാളും ഒരു 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാൻ പാടാം. കപ്പലിലാടേ കുപ്പായക്കാരി പങ്കായം പൊക്കി. ഞാൻ നോക്കിയില്ല, അമ്മച്ചയാണ് ഞാൻ നോക്കിയിട്ടില്ല. ബാക്കി 39 പേര് നോക്കിക്കാണും, പക്ഷെ 40-ാമനായ ഞാൻ നോക്കിയിട്ടില്ല. തെളിയിക്കാങ്കി തെളിയിച്ചോ പുതുപ്പള്ളി പള്ളിയാണ് സത്യം. ഓക്കെ സാർ, വളരെ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഉള്ളിലും ചെറിയൊരു കലാകാരനുണ്ട്. മനസ്സിലായല്ലോ. ആ സാറ് പുതിയ പടം എടുക്കുന്നു പറഞ്ഞു. ഏത് പടമാണ്? പഞ്ചവർണ തത്ത. പഞ്ചവർണ തത്ത, നല്ല പേര്, മനോഹരമായി വിജയിക്കട്ടെ. ആ പടം ഞാൻ മൊത്തം കാണും. ആ പറ്റുമെങ്കിൽ ഞാൻ പോലീസ് കലാമേളയിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ വേഷം ഉണ്ടെങ്കിൽ ഞാൻ. ഉണ്ടോ? ഒരു നല്ല തത്തയുടെ വേഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഡബ് ചെയ്യേണ്ടി വരത്തില്ല. താങ്ക് യു സാർ, ഇതെനിക്കറിയാം. ശ്യാമിന്റെ പെർഫോമൻസ് കണ്ടല്ലോ. ഇനി ബൈജു എന്താണ് എന്റെ പെർഫോമൻസ്? വിനീതി ശ്രീനിവാസന്റെ ശബ്ദത്തിലെ പാടാം. പക്ഷേ ഈ ശബ്ദം പാടണമെങ്കിൽ എന്റെ തൊണ്ടയിൽ അതിനെ പിടിക്കണം. ഞാൻ പറയുമ്പോ ഇങ്ങനെ പിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ.
പ്രേമാർദ്രം ഉലയുന്നുണ്ടെന്തെഞ്ചകം അവളി മണ്ണിന്നിസ്വനം ഇനി എൻ്റെ മാത്രം എൻ്റെ മാത്രം. ഒരാളെയും കൂടെ വേണം, ഒരുപാട് കണ്ടതാ, പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴും കടക്കുന്നു അഫ്സലിക്ക, ഗായകൻ അഫ്സലിന്റെ ഇല്ലേ. എന്റെ എന്റെ ശബ്ദത്തിൽ അങ്ങനെ അഫ്സൽ ഉണ്ട്, ടിനി ടോം, അങ്ങനെ കുറെ സാധനം കിടക്കുന്നുണ്ട്. ടിനി ടോം ഒക്കെ ആണെങ്കിൽ ശരി, നമ്മള് അടുത്ത സ്കിറ്റിലേക്ക് പോകല്ലേ, ഒന്നുണ്ട് ഇങ്ങനെ. അഫ്സലാണെങ്കിൽ ഞങ്ങള് ഫോട്ടോ വെച്ചില്ല, ഞങ്ങളുടെ വാപ്പ വാപ്പിച്ച അനിയന്മാരെല്ലാരും ഞങ്ങൾ ഒരുമിച്ച ഇങ്ങനൊരു അഫ്സലിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകം പറഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ചായയും കാപ്പിയും വിൽക്കുന്ന ആളുകളുടെ ശബ്ദം കേട്ടു. അഫ്സലിനോടും പറഞ്ഞു കൊടുത്തേക്കില്ലേട്ടാ, ദൈവമേ ആരും കേൾക്കാനും. അപ്പൊ എന്തായാലും അഫ്സലിന്റെ ഇങ്ങനെ കോഫി 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 കപ്പള്ളി 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 ഈ ശബ്ദം സാഹിറ സാഹിറ നീ ഒളിച്ചു നിൽക്കണതെന്താണ്, സാഹിറ സാഹിറ നീ നിൽക്കണതെന്താണ്, കൊലിസിന്ന് കൊലിസണതെന്തേ, കരിവള കൊഞ്ച് കിളിഞ്ഞണതെന്തേ, കൊലിസിന്ന് കൊലിസണതെന്തേ, കൊഞ്ചടി പുത്തേ സാഹിറ 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 നീ ഒളിച്ചു നിൽക്കണതെന്താണ്, സാഹിറ സാഹിറ നീ നാണിക്കണതെന്താണ്. കോമഡി സ്റ്റാർസിൽ സൈലൻസ് കൊണ്ടുപോലും നമ്മളെയൊക്കെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ലക്കി സ്റ്റാർസ്. ജനങ്ങളും പോലീസും എന്ന റൗണ്ടുമായിട്ടാണ് അവരെത്താൻ പോകുന്നത്. കുറച്ച് തീപ്പൊരി സംഭവങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. എങ്ങും പോകരുത്. ഐ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ജസ്നി ഖാൻ എന്നാണ് പേരല്ലേ? അതെ അതെ. അമീർ ഖാനുമായിട്ട് ആളല്ലേ, സുന്ദരിയാണ്, ഞാനൊന്ന് വർണ്ണിച്ചോട്ടെ. ഒരു വട്ടം കൂടി ഈ നാളികേരത്തിൽ തൊട്ടാൽ നിങ്ങളുടെ തല പൊട്ടി തെറിക്കും. സംശയം തൊട്ട് നോക്കോ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരുടെ ശരിക്കുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. ഇവിടെ ഇതാ അതിൻ്റെ ഒരു അവെയർനെസ്സുമായി ഓൺ സ്റ്റേജ് ജനങ്ങളും പോലീസും എന്ന റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ദ മോസ്റ്റ് എഫിഷ്യൻ്റ് ടീം ലക്കി സ്റ്റാർസ്. അത് വല്ല ആടോ പശു വല്ലതും കൊഴിച്ചിട്ട് പോയതായിരിക്കും. നിന്നോട് ഞാൻ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോ ആൾക്കാരെ ചോദിക്കാതെ പറഞ്ഞു കൊടുക്കരുത്. ഓരോ പ്രാവശ്യം വാടകയ്ക്ക് അമ്മ ഓരോ മുട്ടാനായും പറഞ്ഞു കൊടുക്കും. എനിക്ക് വേണ്ടിയാ നീ പോയി ചോദിക്കും. നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ. ഹലോ, എന്താ പ്രശ്നം? എന്താണ് ചേട്ടാ? ഇതെന്റെ കിടപ്പ് സ്ഥലമാണ്, ഇതെന്റെ കിടപ്പ് സ്ഥലമാണ്, ഇത് ഞാൻ വാടകയ്ക്ക് കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ വാടകയ്ക്ക് കൊടുത്തേക്കുന്നു. കുറെ നാളായി ചേട്ടാ ഞങ്ങൾ ഇവർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട്. ഇവരൊട്ട് ഒഴിഞ്ഞു പോകുമോ? ഇല്ല, ഞങ്ങൾക്ക് ഓട്ട് വാടകയും തരുക. ചോദിക്കാൻ ചെല്ലുമ്പോ അവർ ഓരോരോ മുട്ടായ നായങ്ങൾ പറഞ്ഞു ഞങ്ങള് പറഞ്ഞു വിടും. ചേട്ടാ, ചേട്ടാ ഒരു സെലിബ്രിറ്റി അല്ലേ, ഞാൻ ചോദിക്കാം. ചോദിക്കാം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ചെന്ന് ഞാൻ ചോദിക്കാം. ഞാൻ ചോദിച്ചാ കുഴപ്പമുണ്ടോ? അല്ല, അതല്ല, നമ്മള് ആണുങ്ങൾ ചോദിക്കുമ്പോ അതിന്റെ ഒരു രീതി ഉണ്ടല്ലോ. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ പറയാ.
ലേഡീസ് ഫസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചാൽ ചിലപ്പോ അയാളൊന്നും ഇല്ല ഇല്ല ദസ്നി ഇതിനകത്ത് നടപടുന്നത്. നോ പ്രോബ്ലം. ഈ ബൈചേട്ടൻ പോലെ ധൈര്യമുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ല നമ്മള് എന്ന് പറഞ്ഞാൽ നമ്മള് എന്ത് കാര്യത്തിനും മുന്നിട്ട് ഇറങ്ങണം, അതാണ് പൗരുഷം എന്ന് പറയുന്നത്. ഇങ്ങനെ വേണോടി അതാ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ ഞാൻ ഓരോ പ്രാവശ്യം വളരെ കഴിക്കത്തില്ല. അപ്പൊ ഒരു പ്രാവശ്യം എന്താ പറഞ്ഞു മുട്ടയ്ക്കകത്ത് കൂടോത്രം ചെയ്ത് തല ഉടച്ചു കളയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെല്ലുമ്പോൾ പറഞ്ഞു നിങ്ങൾ പശു പറഞ്ഞു എന്റെ കൈയും കാലം തളത്തരുന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചിട്ടാ ചേട്ടാ അങ്ങോട്ട് പോകത്ത്. ചോദിക്കാൻ ചെന്ന ആൾക്കാർ അങ്ങനെ ചെയ്യും. ആ മന്ത്രവാദികളാണല്ലോ അവിടെ താമസിക്കുന്നത്. അല്ല ലേഡീസ് ആണ് ഫസ്റ്റ് വേണ്ട ശരിക്കും. അല്ല ആരാണല്ലോ കുഴപ്പമില്ല, നമുക്ക് ചോദിച്ചോട്ടോ കുഴപ്പമില്ല. ലേഡീസ് ഫസ്റ്റ് ആണ്. അല്ല ആണുങ്ങൾ ചോദിക്കുന്ന പോലെ ശരിയാവില്ല, പെണ്ണുങ്ങൾ ചോദിക്കുന്ന പോലെ ശരിയാവില്ല. അത് അത് അങ്ങനെ അങ്ങനെയാണ്. വേണ്ട ഞാനില്ല. ചേട്ടാ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? നമുക്ക് നമുക്ക് നിയമപരമായിട്ട് നീങ്ങാം. ചേട്ടാ എനിക്ക് പോലീസുകാരൊന്നും പറയില്ല ചേട്ടൻ, ആരെങ്കിലും വിളിച്ചോ. അതൊക്കെ നമ്മുടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞെങ്കില് ഞങ്ങള് ഭയങ്കര ബന്ധമുള്ളതാണ്. ഇവിടെ ഇപ്പൊ ഇരിക്കണ എസ് ഐ. അപ്പൊ ആ എസ് ഐനെ ഞാൻ വിളിച്ചു വരുത്താം. ചേട്ടാ വളരെ ഉപകാരമായിരിക്കും ചേട്ടൻ ഒന്ന് വിളിച്ചു വരുത്താം. ഞാൻ ഇവര് കഴിഞ്ഞിട്ട് ഞാൻ പോണ്. എന്റെ ഫോൺ എടുത്തില്ല ചേട്ടാ. ഫോൺ ഉണ്ട്. ഏത് അമ്പലത്തിൽ കൊണ്ടുപോയി ഫോൺ? അത് കംപ്ലീറ്റ് അമ്പലത്തിൽ കൊണ്ടുപോയതല്ല, ഇതെന്റെ അളിയിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഫോണാണ്. അപ്പൊ ഞാൻ കളയാതെ സൂക്ഷിച്ച് വെച്ചേക്കാം. എന്ന് വാങ്ങിത്തന്ന ഫോൺ? 10-15 വർഷം ആയിട്ട് ഗൾഫിൽ നിന്ന് കൊണ്ടു തന്നാണ്. എന്റെ പൊന്ന് ബൈജു 10-15 വർഷം ഈ പഴഞ്ചൻ ഫോൺ എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഫോൺ മേടിക്കാൻ എത്ര നാളായിട്ട് ഞാൻ ഇതിലെങ്ങനെ വിളിക്കും? ഇവള് പറഞ്ഞല്ലേ പഴയ ഫോൺ മാറ്റിക്കളയാൻ. ചേട്ടാ ഇത് കളഞ്ഞ കുഴപ്പമില്ല അറിയോ, നമ്മള് ആദ്യം കെട്ടിയ പെണ്ണിനെ ആദ്യം കിട്ടിയ ഫോണും നമ്മള് കളയാൻ പാടില്ല ചേട്ടാ. അതെന്താ അങ്ങനെ കളഞ്ഞാ? വഴിക്കൂടെ നടക്കുന്നവരെ നമ്മൾ നടക്കുമ്പോ ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചു നടക്കുന്ന നമ്മൾ തന്നെ കാണേണ്ടി വരും. അത്ര ഹലോ ഹലോ എസ് ഐക്ക് ഒന്ന് കൊടുക്കൂ. അലക്സ് ഞാനാണ്, ബൈജു ആണ്. ഞാനേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ ഒന്നും ഇങ്ങോട്ട് വരണം. പ്രശ്നമൊക്കെ ഞാൻ വന്നിട്ട് പറയാം കേട്ടോ. ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വാടക കേസാണ്. സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വന്നാൽ അപ്പം തന്നെ തീർക്കാന്നുള്ളൂ. ഒന്ന് വരുമോ? ഓക്കെ, താങ്ക് യു. ചേട്ടാ ചേട്ടാ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ചേട്ടാ. എന്നാ അറിയോ, ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് അവർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ചേട്ടൻ പറഞ്ഞാൽ അവർ ഒഴിവാക്കി പോകുന്നു എനിക്ക് മനസ്സിലാവും. ചേട്ടാ വളരെ ഉപകാരം, വളരെ ഉപകാരം. കയറി വാ, അല്ല ഞാൻ നിന്നെ ഒഴിപ്പിക്കേണ്ടി വരും. വാ അങ്ങോട്ട്. ഉരുളക്കിഴങ്ങ് ചതിച്ചെന്ന് തോന്നില്ല. രണ്ട് കോലൈസ്ക്രീം. കോലൈസ്ക്രീം അല്ലേ, മണിയടിച്ചാ? സോറി, പെട്ടെന്ന് ഞാൻ ഈ ദുർമന്ത്രവാദത്തിന്റെ റൂട്ട് വിട്ടിട്ട് മറ്റേ ഐസ്ക്രീമിന്റെ സെറ്റപ്പിലേക്ക് പോയതാണ്. ഗുരു എന്ന് തന്നെയല്ലേ നീ വിളിച്ചത്? അങ്ങനെയല്ലേ കേട്ടത്? നിനക്ക് എന്നെ കാണുമ്പോൾ ഉള്ളൊരു ഗുരു ഉണ്ടോ എന്നെനിക്കറിയാം. വേണ്ട കേട്ടോ. മതമേ, ആക്സിലേറ്റർ എവിടെ നിൽക്കാതെ ഫസ്റ്റ് മുന്നോട്ട് കയറി പോകാൻ നോക്കും. എടാ ഇതാ, ഇത് നമ്മുടെ ദുർമന്ത്രവാദികളുടെ ഒരു സിഗ്നൽ. അത് മനസ്സിലായോ? ഈ സിഗ്നലിങ് കാണിച്ചോണ്ട് ഇവിടെ നിന്നോ കേട്ടോ. ഹൗസ് ഓണർ വാടകയും ചോദിച്ചു കുറച്ചുനാൾ ഇവിടെ കയറി ഇറങ്ങി നടന്നായിരുന്നു. ഏത് ഹൗസ് ഓണർ? തൃകാലജ്ഞാനെ നമ്മോട് ഹൗസ് ഓണർ വാടക ചോദിച്ചോ? വേണ്ട, അവന്മാർ വാടക ചോദിക്കുവാണെങ്കിൽ ഒരു ചെറിയ കളി ഉണ്ടെന്ന്. കുട്ടിയും കോലും കളിക്കാക്കാം. നിന്റെ കുട്ടിയും കോലും ഞാൻ തല്ലിപ്പൊട്ടി ഞാൻ പളയാൻ കഴിയും കേട്ടോ. വേണ്ട, നിങ്ങൾ കളിക്കും. ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് എന്നാ കാണിച്ചു. ഇത് പിടിച്ചു കാണിച്ചുതരാം. ഓം കസ്തമദാഹാ മുദ്രക കണവാ മുസ്ത്രീ കസ്തമ ചൂതണ്ടാക്കാൻ പറ്റുമ്പോ ഈ ബസ് പറഞ്ഞു കളിക്കുന്നതാണ് വലിയ കണി ഉണ്ടെന്ന് പറഞ്ഞത്. എടാ മണ്ടങ്ങുണ്ണാപ്പ, എടാ ഈ നാട്ടിലുള്ള 80% ആൾക്കാരും അന്ധവിശ്വാസികളാണ്. ഈ വീട്ടിലെ പുള്ളി പ്രത്യേകിച്ചും മുട്ടവിശ്വാസം. നമ്മളിങ്ങനെ വാടക കൊടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണത്. കഴിഞ്ഞ 9-ാം മാസം നമ്മൾ കോഴിത്തല ഇട്ടു, കഴിഞ്ഞ മാസം നമ്മൾ തകിടിട്ടു, പ്രാവശ്യം ഭസ്മ ഇട്ടു. നമ്മൾ കൂടോത്രം ചെയ്താന്ന് പറഞ്ഞ അവര് നമ്മളോട് വാടക ചോദിച്ചു. എന്റെ ഗുരുവേ, സത്യം പറയാലോ, ഞാൻ മന്ത്രവാദികളെ കൂടി കൂട്ടിട്ട് കുറച്ച് നാളായില്ലയോ.
അതങ്ങനെ ചില കഷ്ടകാലങ്ങളിൽ ഒഴിവാകാത്ത ഇങ്ങനെ കുറകെ നടക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഒരു സംശയം എന്താ വെച്ചാല്, സംശയം മന്ത്രവാദി എങ്ങനെ മന്ത്രവാദിയായി? ഈ ഹിമാലയ സ്ഥാനക്കുള്ള താഴ്വരയിൽ ഞാൻ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ തേജസ്വരിയായ ഒരു മാതാമ അവരെ ഞാൻ ദൃഷ്ടി കൊണ്ട് അവരെ പേര് മനസ്സിലാക്കിയിട്ട് അവരെ ഒറ്റ വിളിച്ചു പറഞ്ഞില്ല എന്ത്? കമോൺ ബേബി, ഓ യാ കമോൺ ബേബി, ഓ യാ ഞാൻ ഓടിച്ചാൽ നിന്ന് നിൽക്കുവോ അവരെ തലകെട്ടോ? അച്ഛേ അടിയാ, അടിയോ അടിയല്ലെന്ന് ഒറ്റ അനുഗ്രഹം അനുഗ്രഹം. ആ അത് കിട്ടിയത് എന്റെ കണ്ണും തല ഇരട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഐസിന്റെ അത്തോട് തെന്നി തെറ്റി കേരളത്തിൽ വന്നു അങ്ങനെയല്ലേ ഞാൻ ദുർമന്ത്രവാദി ആയത് തന്നെ. മന്ത്രവാദി ആയതേ, എനിക്ക് ഇന്നലെ വൈകിട്ട് അത് മനസ്സിലായി കേട്ടോ. എങ്ങനെ മനസ്സിലായി? ആ യക്ഷിയായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോ. അത് യക്ഷിയായിട്ട് സംസാരിച്ചല്ല, പിന്നെ അപ്പുറത്തൊരു കക്ഷിയായിട്ട് സംസാരിച്ച. ആഹാ, അല്ല കുറെ നാളായല്ലോ ഞാൻ കാര്യം ചോദിക്കണം വിചാരിക്കുന്നത്. നമ്മള് സാധാരണ എല്ലാ സ്ഥലങ്ങളും ചെല്ലാല് ഒരാഴ്ചത്തേക്ക് നമ്മൾ താമസിക്കാറുള്ളൂ, അത്രേ ഉള്ളൂ. ഇതല്ല ഇവിടെ കടന്നൊരു ചെറിയ ചുറ്റുവട്ടം. അതൊരു ചെറിയ കഥയുണ്ട്. എന്താ? എനിക്കൊരു കൊച്ചു പ്രേമുണ്ട്. കൊച്ചു പ്രേമനോ? ശിഷ്യൻ പറയുകയും കാര്യമുണ്ട് കേട്ടോ. കൊച്ചു പ്രേമനല്ല, പിന്നെ കൊച്ചു പ്രേമമുണ്ടായിരുന്നു എനിക്ക്. കൊച്ചു പ്രേമം ഈ ഓഞ്ഞ മോന്തക്ക്. ഓഞ്ഞ മോന്തൊന്നുമല്ല, കുഞ്ഞുകാലത്ത് ചെറുപ്പകാലത്ത് എന്റെ മോഹം കണ്ടായിരുന്നു. എന്റെ പിള്ളേരെ കുഞ്ഞു പിള്ളേരെ ഉള്ളംകാല് പോലത്തെ മുഖമായിരുന്നു എന്റെ അറിയാം. എവിടെയായിരുന്നോ? ഞാൻ അതിപ്പോ വെളുതായിട്ട് ചെളി ചവിട്ടി പോലിരിക്കുന്നു ഈ മോന്ത. ശബ്ദം നിന്നെ തീർക്കും കേട്ടോ. പൊക്കോളാം പൊക്കോളാം. എടാ അതല്ലേ പറഞ്ഞേ, എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ഒരു വട്ടം കൂടി ഒരുവട്ടം കൂടി എന്നോ മകൾ നേരുന്ന തിരുമുറ്റം. ഞാനൊരു സ്വാമിയാണ്, മനസ്സിലായി? അല്ല, ഞാൻ അത് എന്നെ തന്നെ പറഞ്ഞു എന്ന് ഉറപ്പിച്ചതാണ്. കുട്ടിയോടൊരു കാര്യം പറയാനുണ്ട്. കുട്ടിയെ എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അറിയാവോ? എനിക്ക് എന്റെ ഭർത്താവിനെ കുറിച്ച് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു എനിക്ക് നല്ല വലിപ്പമുള്ള ഒരാളിനെ വേണമെന്ന്. എന്റെ പിതാവേ! അയ്യോ, ഇത്ര നാളെ മദാമേ എന്നല്ലേ വിളിച്ചു, ഇപ്പൊ എന്താ പിതാവേ എന്ന് വിളിക്കുന്നത്? ഇത് ഞാൻ എന്റെ ശരിക്കുള്ള പിതാവിനെ വിളിച്ചിരുന്നു. രാഗിതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് വാടക വേണമല്ലേ? ഹിമാലയ സ്ഥാനുക്കളിൽ പോയി 25,000 മന്ത്രം യാതൊരു സുല്ലും ഇല്ലാതെ ഉരുവിട്ട എന്റെ അടുത്ത് നിങ്ങൾക്കും ഇത് വേണമല്ലേ? വാടക വേണമല്ലേ? നിനക്ക് ഈ നാളികേരം എന്താണെന്നറിയോ? ഇതിൽ ഞാനല്ലാതെ മറ്റാരെങ്കിലും സ്പർശിച്ചാൽ ഖാൻ എന്നാണ് പേരല്ലേ? അമീർ ഖാനുമായിട്ട് ആള് നല്ല സുന്ദരിയാണ്. ഞാനൊന്ന് വർണ്ണിച്ചോട്ടെ, കുങ്കുമന്ദിരമോട് ചേർന്ന കവിൾത്തടം, അഴകാർ നമ്പിളി പോലൊരു നെറ്റിത്തടം, കൊണ്ടിപ്പഴമോട് ഒത്തിരി ചുണ്ടുകൾ, കടുമാൻ കിഴിയും ചടുലത കാട്ടും പുരുകക്കൊടികൾ, വെളുത്തു തൊടു തഴകാർന്ന ശാലിന്റെ സുന്ദരിയാണ് നിങ്ങൾ. ഈ തേങ്ങയിലും തൊട്ട് കഴിഞ്ഞാൽ ആ തല പൊട്ടിത്തെറിച്ചോ, ഈ സൗന്ദര്യമൊക്കെ പോകട്ടെ. പിന്നെ അല്പസ്വല്പം കൈകാര്യങ്ങളൊക്കെ എന്നെ പോലെ ചെയ്യുന്ന ആളാണ് എന്ന് ഞാൻ എനിക്കറിയാം. ഒരു കാലക്കേട് നിങ്ങളുടെ കൂടെയുണ്ട്. ഇതങ്ങ് മാറിയാന്ന് ഞാൻ മാറിയേനെ. താങ്കളുടെ മുഖത്ത് ഞാൻ പറഞ്ഞ എന്റെ സിദ്ധിയെ പറ്റി ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. താങ്കളുടെ കണ്ണുകൾ പിടിക്കുന്നു, താങ്കളുടെ നാസികൾ വിറയ്ക്കുന്നു, തുണ്ടുകൾ വരളുന്നു. ഞാൻ പറഞ്ഞ സംശയമാണോ? അല്ല, നിങ്ങൾ ഈ നാളികേരത്തിൽ തൊട്ടാൽ നിങ്ങളുടെ തല പൊട്ടി തെറിക്കും. സംശയം തൊട്ട് നോക്കോ. എപ്പോഴാണ് നിങ്ങൾക്ക് തൊടില്ല? നിങ്ങൾ തല പൊട്ടി തെറിക്കും എന്ന് പറഞ്ഞാൽ തല പൊട്ടി തെറിച്ചിരിക്കും. ആർക്കെങ്കിലും സംശയം വാ, തൊട ഈ നാളികേരത്തിൽ വന്ന് തൊട. കൊറേ നേരമായിട്ട് ചമ്മന്തി അരിക്കാൻ തേങ്ങ തപ്പി നടക്കുക. ഇത് കഴിച്ചോണ്ടിരിക്കുന്നു. അതല്ല, ഞങ്ങൾ ഈ കൂടുതൽ അടുപ്പുള്ള ആൾക്കാരെ അളിയ അളിയാന്നാ വിളിക്കാറുള്ളൂ. എസ് എ കാര്യ അളിയെന്ന് വിളിക്കാ? വേറൊന്നല്ല, പുള്ളി എന്റെ വീട്ടിലല്ല വാടക താമസിച്ചോണ്ടിരിക്കണേ, ഇപ്പഴും വാടക തന്നെയാണ് താമസിക്കണേ. എന്റെ വീട്ടിലല്ല താമസിച്ചിരുന്നത്, സിനിമാ താരങ്ങളൊക്കെ വാടക താമസിക്കണം. പിന്നെ
അളിയാളിയ ബന്ധമല്ലേ. ഞാൻ എത്രയോളം തോന്നുന്നു വാളിയ, ഞാൻ വിളിച്ചപ്പോ തന്നെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോ വിളിച്ച വേറെ സംഭവം ഒന്നും, ഈ രണ്ട് വീട് കണ്ടോ, ഈ വീട്ടിലെ ആള് ഓണറാണ്, ഈ വീട്ടിൽ വാടക താമസിക്കണം. അപ്പൊ ഈ വീട്ടിലെ ആൾക്ക് ഈ വീട്ടിലെ ആള് വാടക കൊടുക്കുന്നില്ല. അപ്പൊ ഈ വീട്ടിലെ ആൾക്ക് പ്രശ്നം, അപ്പൊ ഈ വീട്ടിലെ ആൾക്കാർക്ക് കുഴപ്പമായതുകൊണ്ട് ഈ വീട്ടുകാരെ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഈ വീട്ടുകാരൊന്ന് ഒഴിപ്പിക്കണം. അപ്പൊ ഈ വീട്ടുകാർ ഈ വീട്ടുകാരും തമ്മിൽ ചെറിയ പ്രശ്നം. നീ ടി വി കടന്ന് ചിലക്ക് നിനക്ക് സംഭവം വേറൊന്നുമില്ല. ഈ വീട്ടിലെ ഓണർ ഈ വീട്ടിലെ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ നോക്കുമ്പോ ഈ വീട്ടിലെ വാടകക്കാരൻ മന്ത്രവാദിയാണ്, ദുർമന്ത്രവാദി, പ്രശ്നമാണ്. ദുർമന്ത്രവാദി വൈജു, നീ ഏത് ലോകത്താ ജീവിക്കുന്നത്? 2018 വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് റോക്കറ്റ് വിടേണ്ട സമയമായി. അപ്പഴേ നീ ഇവിടെ വന്നിട്ട് പറയുമ്പോ ഒരു വിശ്വാസം നമുക്ക് ഓൾറെഡി വന്നു പോകും. ഒരു വിശ്വാസത്തില് ഞാൻ ഇറക്കിത്തരേണ്ട ആള് ഇപ്പഴെങ്കിലും നീ ഒന്ന് വിളിച്ചല്ലോ. അന്ന് വീട്ടിൽ നിന്ന് പിന്നെ പോയതിനായിട്ട് ട്രാൻസ്ഫറായി പോയ വിളിച്ചിട്ടില്ല. വയറൊക്കെ ചാടുന്നുണ്ട്. വിളിച്ചിറക്കാം. ആളുണ്ടോ? കാള ഉണ്ടാന്നാ? എടാ ആളുണ്ടോ? ആണ്ടാ ബെല്ലിരിക്കുന്നത്, ഇതിന് അടിച്ചു നോക്ക് സാറേ. എന്ത് സാറേ? ഞാൻ ഈ വയസ്സിന്റെ വീട്ടിൽ താമസിക്കുമ്പോഴേ കണ്ട എന്താന്ന്, ഈ ബെല്ലി തൊള്ളുമ്പോ എനിക്ക് ചിരി വരും. സാറിന്റെ വീട്ടിലാണോ ഞങ്ങൾ വന്നത്? എന്നെ നേരത്തെ പറഞ്ഞോ? ഈ ബൈജുവിനെ വിളിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. സാറ് നേരിട്ട് ആരെങ്കിലും വിട്ടാ പറയുന്നു, ഞാൻ വന്ന് ഒഴിപ്പിച്ചിരുത്തില്ലായിരുന്നു. എന്റെ സാറേ എന്നെ എങ്ങനെ അറിയാം? കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം മൊത്തം ഒറ്റയ്ക്ക് ചെയ്യുന്ന എന്റെ സാറിനെ കണ്ട് ആർക്കാ സാറേ അറിഞ്ഞൂടാ? എന്റെ സാറേ ബാലേന്ദ്രമേനോനല്ലേ? ഞാൻ ബാലേന്ദ്രമേനോനല്ലേ? ഞാൻ ബാഹുലേനോനാണ്. തലേ കത്തിയപ്പോഴത്തെ ബാലേന്ദ്രമേനോനാണ്. സാറേ, അവർ കൂടോത്രം ചെയ്തിട്ട് എനിക്ക് പനിയും നെഞ്ചുവേദന വന്ന്, തലവേദന എടുത്തിട്ട് ഞാൻ തലേ തുണി നനച്ച് കെട്ടി വെച്ചിരുന്ന. അതാണ് ഇങ്ങനെ തിരുമ്മി തിരുമ്മി വന്നത്. ആ അതന്ന് ഞാൻ വിചാരിച്ച് ബാലേന്ദ്രമേനോനായിരിക്കും. സാറേ, എന്റെ വീടാണിത്. ഇത് ഞാൻ വാടക കൊടുത്തേക്കുന്ന വീടാണ്. അതെ. അതുമാർ കുറെ നാളായിട്ട് ഇവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഒഴിഞ്ഞു പോകുന്നുമില്ല. ഞങ്ങൾക്ക് വാടകയും തരുന്നു സാറേ. പരിഹാരം കണ്ടെത്തി തരണം. പരിഹാരം കണ്ടെത്തി തരാം. അപ്പൊ ഇവരെ ഒഴിപ്പിക്കണം. ഒഴിപ്പിക്കണം സാറേ, അത്രേ ഉള്ളൂ. അമ്മാരെ വിളിക്കും. ഞാൻ വിളിക്കാം സാറേ. ആ വിളിക്കും. സാറേ സൂക്ഷിക്കണം. ഏ പയ്യോ നോക്കി വിളിക്കണം. അടങ്ങടെ സ്വാമിയേ. ശരണയ്യപ്പോ അനുഗ്രഹം മേടിക്കാമെന്നാണോ? ഉറച്ചു വിളിക്കണം. ഞാൻ പി സി സതീഷ് കുമാർ. നാം എല്ലാവരും വത്സ എന്നാണ് നാമകരണം ചെയ്യാറുള്ളത്. സാറേ ഇതാണ് ആള്. ഇതാണ് ആളല്ലേ. അവിടുത്തെ ആഗമന ഉദ്ദേശം? ഇവിടുത്തെ ആഗമന ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ കയറി കുറെ നാളത്തെ ആഗമന ഉദ്ദേശം കളിക്കുന്നു. അപ്പോൾ ഇന്ന് വലിച്ചു പുറത്തിടണം. ഇവർക്ക് ഈ വീട് ഒഴിഞ്ഞു കൊടുക്കണം. നാം എന്തിനൊഴിയണം? നമ്മുടെ പേരിലുള്ള കംപ്ലൈന്റ് എന്താന്ന് പറയൂ. നിന്റെ പേരിലുള്ള കംപ്ലൈന്റാ? 6 മാസമായിട്ട് വാടക കൊടുക്കാതെ ഇവിടെ കയറി കിടക്കുന്നത് എന്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു. എന്റെ കൂട്ടുകാരന്റെ സുഹൃത്താണിത്. അപ്പൊ എനിക്കത് നിങ്ങൾ ഒഴിപ്പിച്ച് വന്നാലേ പറ്റൂ. ലോകമാകുന്ന തറവാട്ടിലെ വാടകക്കാരല്ലേ നമ്മളെല്ലാം. നീ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. നീ പറഞ്ഞില്ല ലോകമേ തറവാടാണെന്ന്? ഇന്ന് ഇവിടുന്ന് ഇറങ്ങില്ല, ഈ തറയെ കിടന്ന് വാടും. ഇറങ്ങടാ വിളിക്കും. ഇല്ല ഇറങ്ങടാ, ഞാൻ വാടക കൊടുക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞില്ലേ? എന്തടാ ഇറങ്ങടോ ഹിമാലയത്തിൽ ഇവൻ ഹിമാലയത്തിൽ പോയി ചിട്ടി അടച്ചാലും ശരി, ഇനി വട്ടപ്പീരി അടച്ചാലും ശരി, ഇവനെ ഞാൻ ഇന്ന് പുറത്ത് കളിക്കും. എന്റെ കൂട്ടുകാരൻ പറഞ്ഞ ഏറ്റതാണ്, ഇവനെ ഞാൻ ഇന്ന് പുറത്ത് കളിക്കും. ഇറങ്ങടാ പുറത്ത്. മംഗളം ഭവിക്കട്ടെ. എന്റെ 3 ഏക്കർ കിട്ടി സ്വാമി. 3 ഏക്കർ കിട്ടി. 3 ഏക്കർ കിട്ടിയാൽ 3 ദിവസം സുഖമായിട്ടിട്ടാലോ, സന്തോഷിച്ചല്ലേ വേണ്ടത്? അയ്യോ 3 ഏക്കറല്ല, 3 ഏക്കർ വസ്തു കിട്ടിയെന്ന്. വസ്തു കിട്ടിയല്ലേ സ്വാമി ജീവിച്ചു തന്നെ. ആ മുട്ട ഉണ്ടല്ലോ, ഞാൻ അയൽക്കാരനെ വീണ്ടും കുഴിച്ചിട്ട് അവൻ അങ്ങോട്ട് കവച്ച് കടന്നു. അടുത്ത ദിവസം തന്നെ കാലും കൈ തളർന്നാൻ വീണ്. ഇപ്പൊ എനിക്ക് എഴുതി തന്നിരിക്കുക. അയ്യോ ദിവ്യൻ തന്നെ സ്വാമി, ദിവ്യൻ തന്നെ. ശിഷ്യ, ബാക്കിയുള്ള കർമ്മങ്ങൾ കൂടി ഈ വർഷം ചെയ്തു കൊടുക്കും. ശരി ഗുരു. മംഗളം ഭവിക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയൊക്കെ? എടുക്കാനായിരുന്നു, പക്ഷെ ചെറിയതായിട്ട് ഓവർ ആയോ എന്നൊരു സംശയമുണ്ട്. അക്രാശം വരുമ്പോ അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ഓക്കെ. ഞാൻ വരച്ചിരിക്കുന്ന ഇവൃത്തത്തിനുള്ളിൽ ഞാനല്ലാതെ മറ്റാരെങ്കിലും കയറിയാൽ, ഒരു ഇറുമ്പ് കയറിയാലും അതിന്റെ തല പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെണിക്കും. ഉറുമ്പിന്റെ തല പൊട്ടിത്തെറിക്കണ്ടോ?
അനുഭവിക്കും, ഒരുപാട് അനുഭവിക്കും. ഇറങ്ങണം അങ്ങോട്ട്, എന്റെ ഊടായ്പ നടക്കട്ടെ. ഇറങ്ങണം അങ്ങോട്ട്, ഇറങ്ങണം. നാമിനെ പറ്റി അറിയാൻ പാടില്ലാത്തോണ്ടാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വൃത്തത്തിനുള്ളിൽ കയറുന്നൊക്കെ അപ്പ അറിയാം. എടാ, പല പല ഇതും കഴിഞ്ഞ് തലകിട കണ്ടിട്ടാണ് ഞാൻ എസ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി എനിക്ക് ഒരുപാട് അവന്മാരെ തലകിട കഴിഞ്ഞാൽ പൊക്കാൻ അറിയാം. കള്ള സാമ്പിള് ഇറങ്ങണം. സാറേ, ഞാൻ പോകത്തില്ല. എനിക്ക് സാറെ തല പൊട്ടി തെറിച്ച തലയില്ലെങ്കിൽ ഭയങ്കര വൃത്തികേട സാറേ. അതുകൊണ്ടാണ് ഭയങ്കര പേടിയ സാറേ. അയ്യോ, നീ ആയതുകൊണ്ട് ഞാൻ ഇടപെടുവാ കേട്ടോ. അല്ല, നീ നല്ല ബോൾഡ് ആയിട്ടുള്ള ആളുകൾ ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. അപ്പൊ നീ അങ്ങൊന്ന് ഡീൽ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അത് എനിക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാലോ. ചെയ്യോളിയാ. അല്ല പിന്നെ സുനാമി വന്ന കേസ് വരെ ഞാൻ പ്രവചിച്ചറിയാവോ? ഒന്നും പറ്റിയില്ലേ? എന്ത് കിടന്ന് വെള്ളം വെക്കുന്നു? തണവട്ടി തരത്തില്ലേ സാറിന്റെ? തണവട്ടി തരത്തില്ലേ? ഇവിടെ ഞാൻ അങ്ങോട്ട് പോയപ്പോ നിങ്ങൾ അറപ്പിച്ചുകഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ഒന്ന് വിശ്വാസം കണക്ക് കേറി. സാറ് വന്നപ്പോ ഭസ്മത്തിൽ ചവിട്ടിയാറാ വന്നപ്പം. ഞാൻ ഭസ്മത്തിൽ വന്നോ? ഇവിടെ എന്തെന്ന് കിടക്കുന്ന കണ്ട് കയറി ചവിട്ടിയത് സാറേ? അത് ഭസ്മമാണ്. ഭസ്മത്തിൽ ചവിട്ടി ഒരാളുടെ കാല് കഴിഞ്ഞ ദിവസം തളന്നു പോയി സാറേ. കാല് കഴിഞ്ഞ് തളന്നു പോയി. എടാ പോയടാ, ഒന്ന് മാറി അങ്ങോട്ട് പോ. പിന്നെ ഞാൻ പിടിച്ചേക്കാം. സാറേ പോല് പോവരുത്. അനുഭവിക്കുന്നേ ഹിമാലയ സ്ഥാനക്കളിൽ മദാമയുടെ കയ്യിൽ നിന്ന് സിദ്ധി നേടിയ ആളാണ് ഞാൻ. അപ്പൂപ്പന്റെ മദാമ ഇറങ്ങടാ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. അവന് കൊടുക്കുന്ന പൈസ എല്ലാം കൊടുത്തിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഈ വൃത്തത്തിനുള്ളിൽ വേറെ ആരെങ്കിലും കയറിയ തല പൊട്ടി തെറിക്കുന്ന ഞാൻ പറഞ്ഞേക്കണ്. നീ അതും ചിത്തനും ജനാർദ്ദനും എല്ലാം ഇനി വാ. എടാ, ഇങ്ങനെ ഊടായ്പ കാണിച്ച് നടക്കാതെ ജോലി എടുത്ത് വളരെ ഉപകാരം സാറേ. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. സഹായം മറക്കുന്നും വേണ്ട, എന്റെ കൂട്ടുകാരൻ മറന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. വിശ്വാസങ്ങളൊക്കെ പൊളിച്ച്. പിന്നെ ഞാൻ ഇവിടെ കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ളവന്മാരെ ഉടായ്പകളെന്ന് ആൾക്കാർ നോക്കി വേണം നിങ്ങൾ വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കാം. സർക്കാർ ഉദ്യോഗസ്ഥരോ അത് ജോലിക്ക് പോകുന്നവർക്ക് വേണം നിങ്ങൾ ഈ വാടക ഉദ്യോഗസ്ഥർക്ക് മാത്രമേ വീട് കൊടുക്കത്തുള്ളൂ. അപ്പൊ ഞാനേ ഇപ്പൊ താമസിക്കുന്നത് കോട്ടേഴ്സിലാണ്. അപ്പോ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല സാറേ. കുഴപ്പമില്ല സാറാകുമ്പോ നമുക്ക് സന്തോഷമാണ്. കൃത്യമായിട്ട് വാടകയും കിട്ടും, ഒരു പോലീസിന് സംരക്ഷണം കിട്ടുമല്ലോ സാറേ. അപ്പൊ ശരി, ഞാൻ അകത്ത് കയറി വീടിന്റെ സൗകര്യങ്ങളൊക്കെ നോക്കിട്ടുണ്ട്. ബെഡ്റൂമ്, ബാത്റൂമ്, അടുക്കള, കിച്ചൺ എല്ലാം ഉണ്ട് സാറേ. നോക്ക് സാറേ, വൈചാറാ വളരെ ഉപകാരം. രസം നമുക്ക് താമസിക്കാൻ കൊടുത്തല്ല. അവനെ ജന്മത്ത് വീട് വാടക കൊടുക്കരുത്. എന്താ കൊടുത്തു? ഇവിടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വാടക തരാൻ അവനെ ചവിട്ടിയാൻ പുറത്താക്കി എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതിനേക്കാളും വല്ലാണ് ആളല്ല. ഇനി ഈ ബാധ ഒഴിപ്പിക്കാൻ ഞാൻ ആരെ കൊണ്ടുവരും? ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഒരുപോലെയുള്ള ഒരു ആർട്ടിസ്റ്റാണ് ബൈജു ജോസ്. ഇന്ന് ബൈചേട്ടൻ കുറച്ച് സർപ്രൈസ് പെർഫോമൻസസ് ഒക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഞങ്ങളുടെ
നിങ്ങളുടെ ബാപ്പ നിങ്ങളുടെ വീട്ടിൽ തീക്ക് വന്നപ്പോ നിങ്ങളുടെ ഉമ്മ ഞമ്മടെ ബാപ്പനെ ഇങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഹാസ്യത്തിന്റെ മന്ത്രത്തിലൂടെ പ്രേക്ഷകരെ തളച്ച ബേബി സ്വാമിക്ക് ഒരു വലിയ നമസ്കാരം. ക്യാരക്ടർ ദുർമന്ത്രവാദിയാണെങ്കിലും ഈ മന്ത്രവാദി ഈ വേദിയിൽ ഒരുക്കിയത് ഏറ്റവും നല്ല ഹാസ്യത്തിന്റെ മന്ത്രത്തിന്റെ നിമിഷങ്ങളാണ്. സ്വാമിക്ക് ഫുൾ സപ്പോർട്ട് തന്നു മനോജിന്റെ ശിഷ്യൻ. മാന്ത്രിക തേങ്ങ എടുത്ത് ചമ്മന്തി അരയ്ക്കാൻ പോയ ആ ശിഷ്യൻ പിന്നെ ക്ലൈമാക്സിലും വരുന്നതും ഒക്കെ തന്നെ വളരെ കൺവിൻസിംഗ് ആണ്. സാധാരണഗതിയിൽ ഇങ്ങനെ സെലിബ്രിറ്റി ഗസ്റ്റ് വരുമ്പോൾ അവരോട് ചില കാര്യങ്ങൾ ചോദിക്കും, അവർ മറുപടി പറയുക, എന്നതിനപ്പുറം വേറെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകാറില്ല. ഇവിടെ നിങ്ങൾ അവരെ കൂടെ കറക്റ്റായിട്ട് തന്നെ ഇതിൽ പ്ലേസ് ചെയ്യിച്ചു, ക്ലൈമാക്സിന് തന്നെ റിലവൻസ് ഉണ്ടാക്കി. ശ്യാമും രതീഷും വന്നു. ശ്യാമിൻ്റെ എസ് ഐ എന്ന് പറയുന്നത് ആ ഗൗരവം വിടാതെ ഹാസ്യം കൈകാര്യം ചെയ്യുമ്പോൾ തന്നെയും അതിനകത്ത് ഒരു ഓവർ ആക്ടിങ് ഇല്ലാതെ ആ മിതത്വം പാലിച്ചിട്ടുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് രതീഷും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദുർമന്ത്രവാദം ശരിയല്ല, അതിൽ വിശ്വസിക്കുന്നത് ശരിയല്ല, അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കാൻ പ്രേരക ശക്തിയായി ഈ സ്കിറ്റ് ഭവിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിലേക്ക് നയിച്ച ഘടകങ്ങൾ, ഒന്ന്, ഇതിനൊരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. രണ്ട്, ഇത് നിങ്ങൾ ഉഴപ്പിയിട്ടില്ല, നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു മിസ്റ്റേക്കും ഇല്ലാതെ പക്കയായിട്ട് ചെയ്തു. താങ്ക് യു സോ. ഇതിൻ്റെ ഒരു ഫുൾ ടേക്ക് ഓഫിലോട്ട് വരുന്ന സ്വാമിയും ശിഷ്യൻ വരുന്നതാണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി മനോജിനെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ. വളരെ ഗംഭീരമായിരുന്നു, അത് നന്നായിരുന്നു. മനോജിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ ഒരു കാര്യം പറയാനോ? മനോജിനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ കോമഡി സ്റ്റാർസ് തുടങ്ങിയാലും തൊട്ടുള്ള വിവിധ കഥാപാത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഡയലോഗിൻ്റെ ക്ലാരിറ്റി എന്ന സംഭവമുണ്ട്. പറയുന്ന സെൻറ്റൻസിലെ ഒരു അക്ഷരം പോലും പോകത്തില്ല, എല്ലാം വ്യക്തമായിട്ടും നല്ല റെൻഡറിങ്ങിലും നല്ല മോഡുലേഷനിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത പഞ്ചമനത്ത എന്നുള്ള സിനിമയിൽ മനോജൻ ഒരു വേഷമാണ്. മനോജിൻ്റെ ഈ സ്കിറ്റിലെ സപ്പോർട്ട് ആർക്കും മറക്കാൻ പറ്റത്തില്ല. എല്ലാവരും കൂടെ ചേർന്ന് ഒരു നല്ല, എന്താ പറയുക, നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു സ്കിറ്റ് അവതരിപ്പിച്ചതിന് കൺഗ്രാജുലേഷൻസ്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെയൊക്കെ വളർച്ച ഇങ്ങനെ കാണുന്നുണ്ട്. പ്രൊഫഷണൽ നാടക നടന്മാരെ വെല്ലുന്ന തരത്തിലുള്ള പെർഫോമൻസ് നടത്തുന്ന നമ്മുടെ ടീം ഈ കേരളത്തിന് തന്നെ ലോകത്തിന് തന്നെ അഭിമാനമായിട്ട് ഞാൻ കണക്കാക്കും. വളരെയധികം നന്ദിയുണ്ട് രാജ് സാറിനോട്, എൻ്റെ പ്രത്യേകിച്ച് ബൈ സാറിനോടും പിന്നെ ഏഷ്യാനോടും ഉള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ടീം ലക്കി സ്റ്റാർസ്, ഇന്ന് ശരിക്കും നിങ്ങളുടെ ഒരു ഭാഗ്യ നക്ഷത്രം ഉദിച്ചുയർന്ന ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തോ ഒരു സന്തോഷം. കോമഡി സ്റ്റാർസിലെ എല്ലാവരും വലിയ വലിയ താരങ്ങളായി മാറുമ്പം അല്ലെ മീര ജഗദീഷ് ചേട്ടാ, സത്യത്തിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. എത്രയോ പേരുടെ വളർച്ച നമ്മൾ കണ്ടേക്കണം. ശരി, ഈ മന്ത്രവാദത്തിലും ദുർമന്ത്രവാദത്തിലും ഒന്നും നമ്മൾക്ക് വിശ്വാസം പലർക്കും ഒന്നും ഇല്ല. പക്ഷെ എന്നാലും തേങ്ങയൊക്കെ തൊട്ടിട്ട് ഇത് തൊട്ടാ തല പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ഇത് തൊട്ടാ നിങ്ങൾക്ക് കണ്ടകശനിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറയുമ്പോഴല്ലോ നമ്മൾ ആരും തൊടാൻ പോകണില്ല. എന്തിനാ വെറുതെ തൊട്ടിട്ട് ഇനി കണ്ടകശനി വരുത്തി വെക്കുന്നത്? ഇൻസ്പെക്ടർ വരുന്നു, അങ്ങേർക്ക് തീരെ വിശ്വാസമില്ല. പക്ഷേ വൃത്തം വരച്ചപ്പോഴത്തേക്കും പുള്ളിക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതേപോലെ ശിഷ്യനും സ്വാമിയും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനും ഭയങ്കര എഫക്റ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ രണ്ട് സെലിബ്രിറ്റി ഗസ്റ്റുകൾ നിങ്ങൾക്ക് മാക്സിമം ഇൻവോൾവ്മെന്റ് ഇവിടെ തന്നു. എന്തായാലും ദസ്നേഷി, എന്ത് പറയാനാ, ഒരുപാട് സന്തോഷം ഇവിടെ ഇരിക്കുന്നതിൽ. കാരണം സിനിമയിലേക്ക് വരുന്നു, ചുവടുറപ്പ് ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ കോമഡി സ്റ്റാർസിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് എല്ലാവരും ഭയങ്കര ഭാഗ്യവന്മാരായിട്ട് എനിക്ക് തോന്നിയിട്ട്. ഇവരെ സ്കിറ്റ് കണ്ടപ്പോൾ ഇവർ ഭയങ്കര ടൈമിങ്ങാണ്, ഒരുപാട് ഇഷ്ടമായി. എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ലത് ദൈവം തരട്ടെ. എല്ലാവരും സിനിമയിലേക്ക് വരട്ടെ, എല്ലാവരും ഒരുപാട് ഇനിയും ഫേമസ് ആവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ബൈഷേടാ, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് പേടിയുണ്ട്. കാരണം
ഞാനിവരിവിടെ സിങ്ക് ആവുന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇവർ ഭയങ്കര തകർത്തുകൊണ്ടിരിക്കുക, ഭയങ്കര ടൈമിങ് പട്ടപ്പെട്ടാന്ന് കൗണ്ടറുകൾ വരിക, അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു ഡയലോഗ്സോ ആവശ്യമില്ലാത്ത ഒരു എൻട്രിയോ ഒന്നും ഉണ്ടായില്ല. എല്ലാം ആപ്റ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രമായിരുന്നു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, അടിപൊളി. ജനങ്ങളും പോലീസും എന്ന റൗണ്ടിൽ ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്നറിയാം. റിമി ഓൺ 30, 29. ജ്യോതിഷേട്ടാ 39 out of 40. രാജേട്ടാ 30 of 30. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 98 on 100. ബൈഷേട്ടൻ ദസ്റ്റേഷനെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു, പ്ലീസ്. ബൈഷേട്ടാ, അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്ത് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളൊക്കെ എന്താണ് ഭക്ഷണം കഴിക്കണേന്ന് പലർക്കും നമ്മുടെ പൊതുജനങ്ങൾക്ക് ഒരു ആകാംക്ഷയുണ്ട്. ഇപ്പൊ രാജുചേട്ടൻ എന്തായിരിക്കും കഴിക്കുന്നത്? തിരിച്ചു കടിക്കാത്ത എന്തിനെ ഞാൻ കഴിക്കും, അതാണ്. ഇപ്പൊ നമ്മൾ വിജയിനെ എടുത്തു നോക്കി, വിജയ് ചോറിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? വാ തുറക്കാത്തൊരു മനുഷ്യൻ, എന്ത് പറഞ്ഞാലും ജനിക്കലെ പിടിക്കും, ഇത്രയും വാ തുറക്കുള്ളൂ പുള്ളി. ആ തുറന്നാലല്ലേ ഈ സാധനമൊക്കെ ഉരുത്തി വെക്കാൻ പറ്റുള്ളൂ. വിജയുടെ ഒരു പാട്ട്, വിജയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്ടുകളാണ്. ആ പാട്ടിൽ വിജയ് അഭിനയിക്കുന്ന കേട്ടോ, വാ തുറക്കൂല. ഇത്രയും വാതർക്കുള്ളൂ പാട്ട്, ഭയങ്കര കീറിപ്പൊളിച്ച് പാടുന്ന പാട്ടാണ്. പക്ഷെ പുള്ളി ഇത്ര വയറുക. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പ്രേം നസീർ എന്ത് ആണ് ഭക്ഷിച്ചിരുന്നത്, നമുക്കൊരു ചിന്ത ഉണ്ടാവും. മുല്ലപ്പും പല്ലിലോ കൂത്തി കവിളിലോ അല്ലിമലമീലോ ഞാൻ മയങ്ങി. ഇങ്ങനെ ആക്ഷനുള്ള ആള് എന്ത് കഴിക്കും? പുള്ളിക്ക് പറ്റിയ കറക്റ്റ് ഫുഡ് എന്ന് പറഞ്ഞെങ്കിൽ കപ്പലണ്ടിയ. കപ്പലണ്ടി തൊലി വിളിച്ചു തരുമോ? മുല്ലപ്പും പല്ലിലോ കവിളിലോ അല്ലിമലമീലോ ഞാൻ മയങ്ങി. അതുപോലെ തന്നെ രവീന്ദ്രനൊക്കെ നമ്മുടെ പഴയ ആ അദ്ദേഹത്തിന് പണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മ ഒരു പാട്ട് വെച്ചു കൊടുക്കും, നല്ല പുള്ളി ഭക്ഷണം കഴിക്കുള്ളൂ. നമ്മുടെ ജെ എൻ സാറൊക്കെ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റും, എല്ലാം മിഠായി പരുവത്തി കൊടുക്കും പുള്ളിക്ക്. പിന്നെ നമ്മുടെ പഴയ ഒരു താരമുണ്ടല്ലോ എം എൻ നമ്പ്യാർ, അദ്ദേഹം ശരിക്കും പറഞ്ഞെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരു ഒരു സ്വഭാവമാണ് പുള്ളി. സ്വഭാവമല്ല, അദ്ദേഹത്തിന്റെ ആക്ഷൻ കംപ്ലീറ്റ് ഡ്രഗ് ഒന്ന് പിടിച്ചേ കാണിച്ചു തരാം. കഴിഞ്ഞിട്ടുള്ള സീൻ പിന്നെ സിനിമയിൽ കാണിക്കാറില്ല. നല്ല ഒബ്സർവേഷൻ, നല്ല ഭാവന. താങ്ക് യു, താങ്ക് യു. ഫ്രഷ് ന്യൂ ഐറ്റം. സൂപ്പർബ്. ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോഴും ഇതേ എനർജിയോടെ നമുക്കൊന്ന് നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. സോ അതിനുവേണ്ടി നമ്മുടെ മൂന്ന് ജഡ്ജസിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ജ്യോതിഷേട്ടാ, നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഒരു നാടൻ പാട്ടോട് കൂടി നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? ഞാൻ പാടണം? യെസ്. ഓക്കെ, ടെസ്നിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം, ടെസ്നിയുടെ ഉമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഞങ്ങളുടെ പാപ്പ നിങ്ങളുടെ വീട്ടിൽ തീക്ക് വന്നപ്പോ നിങ്ങളുടെ ഉമ്മ ഞമ്മടെ പാപ്പാനെ
ഇങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വാപ്പ തീക്ക് വന്നപ്പോ നിങ്ങളുടെ ഉമ്മ ഞമ്മടെ വാപ്പാനെ ഇങ്ങനെ കാട്ടി ഇതിങ്ങനെ കാട്ടി അതിങ്ങനെ കാട്ടാൻ ഇങ്ങനെ കാട്ടാൻ ഞമ്മക്കറിയാം ഇങ്ങനെ കാട്ടി അതിങ്ങനെ കാട്ടി ഇതിങ്ങനെ കാട്ടാൻ ഞമ്മക്കറിയാം ഞങ്ങളുടെ ഇക്ക നിങ്ങളുടെ വീട്ടിൽ ട്യൂഷന് വന്നപ്പോ നിങ്ങളുടെ ഇത്ത ഞങ്ങളുടെ ഇത്താനെ ഇങ്ങനെ കാട്ടി എങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി ഞങ്ങളുടെ ഇക്ക നിങ്ങളുടെ വീട്ടിൽ ട്യൂഷന് വന്നപ്പോ നിങ്ങളുടെ ഇത്ത ഞങ്ങളുടെ ഇത്താനെ ഇങ്ങനെ കാട്ടി ഇതിങ്ങനെ കാട്ടി അതിങ്ങനെ കാട്ടാൻ ഇങ്ങനെ കാട്ടാൻ ഞമ്മക്കറിയാം ഞങ്ങളുടെ ആട് നിങ്ങളുടെ വീട്ടിലെ പ്ലാവല തിന്നാൻ വന്നപ്പോ നിങ്ങളുടെ പട്ടി ആട്ടും കുട്ടീനെ ഇങ്ങനെ കാട്ടി എങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി ഞങ്ങളുടെ ആട് നിങ്ങളുടെ വീട്ടിലെ പ്ലാവല തിന്നാൻ വന്നപ്പോ നിങ്ങളുടെ പട്ടി ആട്ടും കുട്ടീനെ ഇങ്ങനെ കാട്ടി ഇതിങ്ങനെ കാട്ടി അതിങ്ങനെ കാട്ടാൻ ഇങ്ങനെ കാട്ടാൻ ഞമ്മക്കറിയാം ഇങ്ങനെ കാട്ടി അതിങ്ങനെ കാട്ടാൻ ഇങ്ങനെ കാട്ടാൻ ഞമ്മക്കറിയാം ഇങ്ങനെ കാട്ടി അതിങ്ങനെ കാട്ടാൻ ഇങ്ങനെ കാട്ടാൻ ഞമ്മക്കറിയാ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇവിടെ തീരാണ്. പക്ഷെ ഇതിലും നല്ല ഒരുപാട് ട്രീറ്റുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾമാക്സ് പെയിന്റ്സ്, വൈൻഡിംഗ് ആപ്പ്. പ്രേമത്തെ കുറിച്ച് പലരും ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. മുതലാളിയോടാ എന്താ മക്കളെ എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നെ? പുട്ടിനെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന അത് നീ ഈ മുളക് പൊടിക്കുന്ന മെഷീനിലിട്ടെ പഠിപ്പിച്ചു കൊടുത്തുവിട്ടത്? ഈ പുട്ടിനെ എന്നാ കറി ഉണ്ടാക്കണേനാ? കടലക്കറി. ഈ കടലക്ക് മുളക് ഇടാ, എന്നാ പോരെ, രണ്ടും കൂടെ കൂട്ടിയായി അടിച്ചു വരാനോ?